സുരേഷ്, ഇനി അറിയേണ്ടത് ഗവർണറുടെ രാജ്ഭവന്റെ അടുത്ത നീക്കമാണ്. ദില്ലിയിലേക്ക് പോയ ശേഷമാണ് ഇപ്പോൾ ഗവർണറുടെ ഈ ഇപ്പോൾ ഏറ്റവും പുതിയ നടപടിയുടെ വാർത്ത പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിയുടെ മറുപടി അതിനുശേഷം എന്തായിരിക്കാം രാജ്ഭവൻ തീരുമാനിക്കുന്നതെന്നല്ലേ ആകാംക്ഷ? ശീതൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഭരണഘടനാ പ്രകാരം ഒരു മന്ത്രിയെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ഭാഗത്ത് ഈ ക്യാബിനറ്റ് കൗൺസിലിന്റെ തലവനായ മുഖ്യമന്ത്രിയാണ് ഇന്ന ഇന്ന മന്ത്രിമാരെ ഇന്ന ഇന്ന വകുപ്പ് എന്ന് ഗവർണർക്ക് ശുപാർശ കൊടുക്കുന്നു. അതനുസരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ശുപാർശ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ തലവനായ ഗവർണർ മന്ത്രിമാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു, അവരെ നിയമിക്കുന്നു. അതായത് നിയമനാധികാരി ഗവർണറായി മാറുന്നു. അവിടെ മുഖ്യമന്ത്രിയുടെ ശുപാർശയാണ് ഗവർണർ കേൾക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഒരു ക്ലോസ് ഭരണഘടനയിൽ പറയുന്നുണ്ട്, ഈ മുഖ്യമന്ത്രി ശുപാർശ ചെയ്തതിനൊപ്പം തന്നെ ഗവർണറുടെ പ്രീതി പ്ലഷർ അനുസരിച്ച് കൂടിയാണ് മന്ത്രി തുടരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ആ മുഖ്യമന്ത്രി ഒരു മന്ത്രിയെ പിൻവലിക്കാൻ ആവശ്യപ്പെടാതെ ഏതെങ്കിലും ഒരു കേസിൽ, ഒരു ക്രിമിനൽ കേസിൽ ഒരു മന്ത്രിക്ക് ശിക്ഷ നിലവിൽ ഏതെങ്കിലും കോടതിയോ വിധിക്കാതെ സ്വന്തം നിലയ്ക്ക് തന്റെ പ്രീതി നഷ്ടപ്പെട്ടു എന്ന് നിയമന അധികാരിയായ ഗവർണർ സ്വയം തോന്നുന്നു. അങ്ങനെ തോന്നുന്ന ഗവർണർ മുഖ്യമന്ത്രിയോട് അയാ മന്ത്രിയെ പിൻവലിക്കണമെന്ന് പറയുന്നത് ഇതുവരെ നടക്കാത്തതും നടപ്പിലാകാത്തതുമായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു അധികാരം ഗവർണർക്കുണ്ടോ? പ്ലഷർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഗവർണർക്ക് സ്വന്തം ഇഷ്ടാനിഷ്ടം അനുസരിച്ചുകൊണ്ട് നിർവചിക്കാൻ കഴിയുന്ന, വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒന്നാണോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാപരമായ ചോദ്യമാണ്, നിയമപരമായ ചോദ്യമാണ്. ഏതെങ്കിലും തരത്തിലൊരു മന്ത്രിമാർ രാഷ്ട്രീയ നേതാക്കൾ കൂടിയാണ്, പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തും. അങ്ങനെ പ്രസ്താവന നടത്തുമ്പോൾ ആ പ്രസ്താവന തന്റെ പ്ലഷറിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ഉടൻ തന്നെ ഈ മന്ത്രിയെ പിൻവലിക്കണമെന്ന് പറഞ്ഞാൽ നാളെ ക്യാബിനറ്റിൽ ആളുണ്ടാകില്ല. ഓരോ മന്ത്രിമാരെയും ഓരോ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർമാർക്ക് ഇഷ്ടം പോലെ പിൻവലിക്കാൻ കഴിയുമല്ലോ എന്നുള്ളൊരു ചോദ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുമ്പ് ഗവർണർ ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മന്ത്രിമാരുടെ പ്ലഷർ നഷ്ടപ്പെട്ടാൽ പിൻവലിക്കാൻ പോലും മടിക്കില്ല എന്ന്. അന്നത് വിവാദമായപ്പോൾ ഉണ്ടായ പലതരത്തിലുള്ള ചർച്ചകൾ രാജ്യത്തുണ്ടായിരുന്നു. അതിൽ തന്നെ രണ്ടഭിപ്രായം ഭരണഘടനാ വിദഗ്ധർക്കുണ്ടായിരുന്നു. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ഗവർണർക്ക് ഒരു മന്ത്രിയെ പിൻവലിക്കാൻ ആവശ്യപ്പെടാൻ പോലും കഴിയില്ല എന്ന് ശക്തമായി ഒരു വിഭാഗം ഭരണഘടനാ വിദഗ്ധർ, സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരൊക്കെ പറഞ്ഞിരുന്നു. അതേസമയം തന്നെ മറിച്ച് ഗവർണർക്ക് അത്തരത്തിലുള്ള അധികാരമുണ്ട്, പക്ഷേ അത് ഏതൊക്കെ ഘട്ടത്തിലാണ്, അത് വളരെ കരുതലോടെ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് മറ്റു ചില വിദഗ്ധരും പറഞ്ഞിരുന്നു. ശീതൽ, അങ്ങനെ പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്ലഷർ വിവാദത്തിൽ ഗവർണർ തന്നെ വിശദീകരിച്ചത് ഞാൻ മന്ത്രിയെ പിൻവലിക്കുമെന്നല്ല പറഞ്ഞത്, അത് മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണ്. വേണ്ടി വന്നാൽ അതിന് പോലും മടിക്കില്ല എന്നും അത് ഗവർണർ മുഖ്യമന്ത്രിക്ക് ശുപാർശ ചെയ്യുമാണ് ഉദ്ദേശിച്ചതെന്ന് പറയുന്നു ഗവർണർ. അങ്ങനെ ഒരു വിശദീകരണം നൽകിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്തത്, അത് ഞാൻ സ്വയം പിൻവലിക്കുകയല്ല, നിങ്ങൾ പിൻവലിക്കണം, എന്റെ പ്രീതി എന്റെ പ്ലഷർ നഷ്ടമായി എന്നാണ് ഗവർണർ പറയുന്നത്. രണ്ട് പ്രശ്നം, നിയമനാധികാരിയെ ഗവർണറുടെ പ്ലഷർ നഷ്ടപ്പെട്ട മന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ, അദ്ദേഹത്തിന് ക്യാബിനറ്റിൽ തുടരാൻ കഴിയുമോ എന്നുള്ളൊരു വളരെ ഗൗരവമേറിയ ഒരു ക്വസ്റ്റ്യൻ വരുന്നു. ഇതിനെ എങ്ങനെ ചോദ്യം ചെയ്യുമെന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. രാഷ്ട്രീയമായി ചോദ്യം ചെയ്തതിന് അപ്പുറത്തേക്ക് ഭരണഘടനാപരമായി സർക്കാർ ഏത് രീതിയിൽ ഇതിന് ഇടപെടാൻ കഴിയുമെന്നുള്ള പ്രശ്നമുണ്ട്. ഇന്ന് മുതൽ ബാലഗോപാൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് നിയമപരമായ വാലിഡിറ്റി ഉണ്ടോ എന്നുള്ള മറ്റൊരു പ്രശ്നമുണ്ട്. അങ്ങനെ അസാധാരണമായ പലതരത്തിലുള്ള നിയമയുദ്ധം, ഭരണഘടനാ തർക്കത്തിലേക്കൊക്കെ പോകുന്ന ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഗവർണർ തുടങ്ങി വെച്ചിരിക്കുന്നത്.